മത്സരത്തിനിടെ കൈയൊടിഞ്ഞ കായിക താരത്തിന് അവഗണനയെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കുന്ദമംഗലം പഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ വെച്ച് പഞ്ചഗുസ്തി മത്സരത്തിനിടയിൽ എല്ലുപൊട്ടിയ ദിയ അഷറഫിന് സഹായധനമോ സർക്കാർ ജോലിയോ ഇതുവരെയും ലഭിച്ചില്ല. എല്ലുപൊട്ടിയതോടെ ദിയയുടെ കൈക്ക് സ്വാധീനം കുറയുകയും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. 2 ലക്ഷം രൂപ സഹായധനമായിരുന്നു അദാലത്തിൽ പ്രഖ്യാപിച്ചത്. ദിയ അഷറഫ് ചേരുന്നു, ഒപ്പം വി എസ് രഞ്ജിത്തുമുണ്ട് നമുക്കൊപ്പം. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, ദിയയുടെ ഈ കേരളോത്സവത്തിൽ വെച്ച് അസ്ഥി ഉടിയുമ്പോൾ സഹായധനമായി 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആരാണ് പ്രഖ്യാപിച്ചത്, എന്താണ് ഇതുവരെ കിട്ടാത്തതിലെ കാരണം രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഞാൻ ദിയെ ഒന്ന് പരിചയപ്പെടുത്താം, അതിനുശേഷം അരുണ് തന്നെ ദിയോട് സംസാരിക്കാം. കേരളോത്സവത്തിൽ വെച്ച് ഈ ആം റെസ്ലിംഗ് മത്സരം നടക്കുന്ന സമയത്ത് ദിയയുടെ കൈയൊടിയുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്. അത് കണ്ടാൽ അറിയാം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ കൈയൊടിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരളോത്സവത്തിൻ്റെ സംഘാടകർക്ക് വലിയ വീഴ്ച പറ്റി. ഈ ദിയ മത്സരിച്ചത് ദിയയുടെ കാറ്റഗറിയിൽ പെട്ടതല്ലാത്ത കുറച്ച് മുതിർന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു വനിതയോടായിരുന്നു. അതുകൊണ്ടാണ് ദിയയുടെ കൈയൊടിഞ്ഞതെന്നുള്ളത് ആ ഘട്ടത്തിൽ എല്ലാവർക്കും ബോധ്യമായതാണ്. പിന്നീടുള്ള പരിശോധനയിൽ ദിയയ്ക്ക് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിയതാണ്. ദിയ ആണെങ്കിൽ സൈക്ലിംഗ്, മൗണ്ടൈൻ സൈക്ലിംഗ്, ട്രാക്ക് സൈക്ലിംഗ് ഒക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിയാണ്. ദിയയുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസിൽ ചേരുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പടികൾ കയറി ഇറങ്ങി. ഒടുവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ അദാലത്തിൽ ധനസഹായം കൊടുക്കാം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ദിയ ആവശ്യപ്പെട്ടത് ധനസഹായമായിരുന്നില്ല. ദിയ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ 1 ലക്ഷമോ 2 ലക്ഷമോ സഹായം കിട്ടിയാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ദിയയുടെ സ്വപ്നങ്ങളൊന്നും പൂവണിയാൻ പോകുന്നില്ല. ഈ കായിക താരമായിട്ടുള്ള ദിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറയുന്നത് പോലീസിലോ അല്ലെങ്കിൽ മിലിറ്ററി പോലുള്ള സേനയിൽ ചേരുക എന്നുള്ളതായിരുന്നു. ഇനി ഈ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ദിയയിലേക്ക് വരാം, അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ മത്സരം നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം ദിയയുടെ എതിരാളിയായി മത്സരിക്കുന്നത് ദിയേക്കാൾ വെയിറ്റ് കൂടിയ ഒരു യുവതിയുമായിട്ടാണ്. ആ മത്സരത്തിൽ പഞ്ചഗുസ്തിയിൽ പിടിച്ച് ദിയെ പരാജയപ്പെടുത്തുമ്പോൾ ദിയയുടെ അസ്ഥി പൊട്ടുകയായിരുന്നു. ആ സമയത്ത് ആ ശബ്ദം കേൾക്കാം. നമ്മൾ ആ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്, പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രയാസമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ശബ്ദം കേൾപ്പിക്കാത്തത്. അസ്ഥി ഉടിയുന്ന ശബ്ദം തന്നെ നമുക്ക് ആ യഥാർത്ഥ വീഡിയോയിൽ കേൾക്കാൻ പറ്റും. ദിയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിയ, വെരി ഗുഡ് മോർണിംഗ്. ദിയക്ക് കൈക്കിപ്പോൾ എങ്ങനെയുണ്ട്? ദിയ, ഗുഡ് മോർണിംഗ്. കൈ ഇപ്പോഴും പൂർണ്ണ സ്ഥിതിയിലേക്ക് എന്തായാലും വന്നിട്ടില്ല. ഇപ്പോൾ 2 വർഷമാവാനായി ഏകദേശം. പക്ഷേങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരിക്കലും വന്നില്ല. എനിക്ക് സ്പോർട്സിലോ മറ്റു കാര്യങ്ങളിലൊന്നും പഴയ പോലെ പങ്കെടുക്കാനോ ഒന്നും പറ്റിട്ടില്ല. ദിയക്കിപ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയോ? നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയില്ല. അദാലത്ത് പ്രഖ്യാപിച്ചത് 1 ലക്ഷം രൂപ അധികമായിട്ട് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് ഒട്ടും ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് വെച്ച് എനിക്ക് മുമ്പോട്ടുള്ള ഭാവിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2 ലക്ഷം വെച്ചിട്ട് എനിക്കൊരു ജോലിയാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്, ഈ ദിയയുടെ കാറ്റഗറി ഏതായിരുന്നു? കാറ്റഗറി മാറി മത്സരിക്കുകയാണോ ദിയ ചെയ്തത്? പഞ്ചായത്ത് അത് ശ്രദ്ധിച്ചില്ലേ? അവിടെ കാറ്റഗറി അങ്ങനെ പ്രത്യേകിച്ച് അവർ തിരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ആകെയുള്ള ആൾക്കാരെ വെച്ച് അങ്ങോട്ട് മത്സരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കൈ പൊട്ടിയത്. അപ്പോൾ ദിയോട് മത്സരിച്ച ആൾ ദിയേക്കാൾ എത്ര ഭാരം കൂടിയ ആളാണ്, അങ്ങനെ വല്ലതും അറിയാമോ? അതറിയില്ല. എന്തായാലും ദിയേക്കാൾ ഉയർന്ന ഭാരമുള്ള ഒരു വനിതയ്ക്കൊപ്പമാണ് മത്സരിച്ചത്. അവിടുത്തെ വീഴ്ച അതാണോ ദിയെ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്ക് അറിയില്ല കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന്. പക്ഷേങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇരുട്ടടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിനി സ്പോർട്സിലോ NCCയിലൊക്കെ ഉള്ള ആളായിരുന്നു. ഞാൻ മിലിറ്ററിയിൽ പോകാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു എക്സാം പാസ്സായിട്ട് നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. എനിക്കൊരു ഇല്ല, പഴയ പോലെ ഒരിക്കലും കയ്യിലെ കൈ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എത്ര ദിവസം പ്ലാസ്റ്റർ ഇട്ട് നടന്നു വീട്ടിൽ? സർജറി ചെയ്ത് ഏകദേശം 6 മാസത്തോളം കഴിയുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കുറച്ച് കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇനി മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സർജറി ചെയ്ത് ഇപ്പൊ ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ട അവസ്ഥയിലാണ്. അപ്പൊ എന്താ ദിയക്ക് സർക്കാരിനോടും പഞ്ചായത്തിനോടും പറയാനുള്ളത്?
സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്തെങ്കിലും ഒരു വകുപ്പിൽ എനിക്കൊരു ജോലി തരണം. കാരണം വീട്ടിലൊക്കെ ഞാനാണ് മുതിർന്ന കുട്ടി, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പഠിച്ചിട്ട് അല്ല, ഒരു സേനയിലൊന്നും കയറാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർജറി ഒക്കെ ചെയ്തതുകൊണ്ട് സ്വാധീനം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ? പഞ്ചഗുസ്തി അടക്കമുള്ള മത്സരങ്ങളിൽ ഞാൻ ട്രാക്ക് സൈക്ലിംഗ്, മൗണ്ടൻ സൈക്ലിംഗ്, ടഗ് ഓഫ് വാറിലൊക്കെ സ്റ്റേറ്റിലൊക്കെ പോയതാണ്, പങ്കെടുത്തതാണ്. ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇത് പൊട്ടുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് എനിക്ക് ഇങ്ങനെ. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇടപെടുത്താം. താങ്ക് യു ദിയ. പെട്ടെന്ന് കൈകൾ കുറച്ചുകൂടി ഭേദമാവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. ദിയ, താങ്ക് യു ദിയ. ദിയ ഷഫാണ് നമുക്കൊപ്പം ചേർന്നത്. കേരളോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പഞ്ചഗുസ്തി മത്സരത്തിൽ അടിച്ച സമയത്ത് കൈ ഒടിഞ്ഞു പോയി. ആ ദൃശ്യങ്ങളിൽ ആ ശബ്ദം പോലും കേൾക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കാഞ്ഞത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടായി. അത് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയാണ്.